ഇന്ന് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 47 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ്. സെക്ഷൻ 47 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡീൽ ചെയ്യുന്നത് വോട്ടിംഗ് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ് അതിനെ പറ്റിയാണ് എന്താ ഡീൽ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, നമുക്കറിയാം എന്താണ്, നമുക്കൊരു ഐഡിയ ഉള്ള കാര്യം എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് എന്തുള്ളത്, വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. പക്ഷേ ചില സാഹചര്യത്തിൽ ആർക്കുമുണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്, ഈ പറയുന്ന വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമുക്കറിയാം, റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർസ് കയ്യിൽ വച്ചിരിക്കുന്ന, കൈവശം വച്ചിരിക്കുന്ന ദർ കൺസിഡേഴ്സ് റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്നൊക്കെ നമുക്കറിയാം. അവർ ഇങ്ങനെയാണ് അവർക്ക് ആ വോട്ടിംഗ് പവർ കിട്ടുന്നത്. നമുക്ക് നോക്കാം, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, എവരി ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു വോട്ട് അറ്റ് എവരി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏതൊരു ഷെയർ ഹോൾഡർ എന്താണ്, ഏതോ റെസൊല്യൂഷനിലും കയറി എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏത് റെസൊല്യൂഷനും, ഓർഡിനറി ഓർ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഏത് റെസൊല്യൂഷനിലാണ് എന്ത് ചെയ്യാം, കയറി വോട്ട് ചെയ്യാം. ഇനി ഓൺ എ പോൾ വോട്ടിംഗ് റൈറ്റ് ഓഫ് ദം ഷാൾ ബി പ്രൊപ്പോർഷണൽ ടു ബി പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ഇനി ഏതെങ്കിലും നമുക്കറിയാം കുറേ അധികം വോട്ടിംഗ് മെത്തേഡ്സ് ഉണ്ട്, റെസൊല്യൂഷനിൽ കുറേ അധികം വോട്ടിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വോട്ടിംഗ് മെത്തേഡ് എന്താണ്, പോളാണ്. പോളാണെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ വോട്ടിംഗ് റേറ്റ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണേറ്റ് ടു ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. എത്രയാണോ ആ പറയുന്ന പർട്ടിക്കുലർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ എത്ര രൂപയുടെ ഷെയറാണ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ, എത്ര രൂപയുടെ ഷെയറാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അത്രയും എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ഷെയറിൽ എന്ത് ചെയ്യും, അത്രയും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എവിടെ വോട്ട് ചെയ്യാം, റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യാൻ എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ പറയുന്ന വോട്ടിംഗ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പവേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഓൺ സച്ച് റെസൊല്യൂഷൻ വിച്ച് ഡയറക്ട്ലി അഫക്ട് ദിയർ റൈറ്റ്. ഇനി ഏതെങ്കിലും റെസൊല്യൂഷൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അവർക്ക് എന്ത് ചെയ്യാം, കയറി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, കമ്പനിയിലെ വൈൻഡിങ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റെസൊല്യൂഷൻ നടക്കുന്നതാണ് കമ്പനിയിൽ, എന്നാൽ ആ ഒരു റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദെൻ ഇനി ഫോർ ദ പേയ്മെൻറ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കമ്പനിയുടെ വൈൻഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, റീപേ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു, ഈ സാഹചര്യത്തിലൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ആ ഒരു പോയിന്റ് എന്താണ്, പ്രൊപ്പോർഷണേറ്റ് ബേസിലാണ് വോട്ട് ചെയ്തത്, ആ ഒരു റൈറ്റ് ആർക്കുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. എന്താണ് വോട്ട് എപ്പോഴും എന്താണ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കണം എന്ത് ചെയ്യണത്, ഈ പറയുന്ന പർട്ടിക്കുലർ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് വരുന്നത്, വോട്ടിംഗ് റൈറ്റ് വരുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി അടുത്ത പറയുന്നത്. എൻ ബി എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ആ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് ദ ഡിവിഡൻഡ് ഓൺ എനി ക്ലാസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇസ് നോട്ട് പെയ്ഡ് ഫോർ 2 years ഓർ മോർ, ദോസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് അറ്റ് എവരി റെസൊല്യൂഷൻ. നമുക്കറിയാം റീപേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അത് കൃത്യസമയത്ത് ഒരു പീരിയോഡിക്കൽ ബേസിൽ എന്ത് ചെയ്തിരിക്കണം, കമ്പനി നൽകേണ്ട ഒരു കാര്യമാണ്. പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് എടുത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായി ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഒരു ഫിക്സഡ് ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യണം, കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏകദേശം ഒരു രണ്ട് വർഷമോ അതിൽ കൂടുതലോ അതിന് ഡീഫോൾട്ട് വരുത്തിയാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് വരും. എന്ത് റൈറ്റ് വരും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതേ റൈറ്റ് വരും. എന്താണ് ഏത് റെസൊല്യൂഷനിലും കയറി വോട്ട് ചെയ്യാനുള്ള എന്ത് വരും, റൈറ്റ് വരും. മീൻസ് എന്താണ്, അവിടെ ആ രണ്ട് വർഷം കഴിഞ്ഞാൽ ആ ഒരു ഡിവിഡൻഡ് രണ്ട് വർഷത്തേക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതിരുന്നാൽ അവർക്ക് എന്ത് റൈറ്റ് വരും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ ഏതോ റെസൊല്യൂഷനിൽ കയറി വോട്ട് ചെയ്യാനുള്ള റൈറ്റ് വരും. ഇനി നമ്മളെല്ലാ സെക്ഷനിൽ പറയുന്ന പോലെ ഈ സെക്ഷൻ എന്താണ്, അപ്ലൈസ് ടു ഓൾ കമ്പനീസ് വെതർ പബ്ലിക് ഓർ പ്രൈവറ്റ്. ഏത് പബ്ലിക് കമ്പനിയിലും പ്രൈവറ്റ് കമ്പനിയിലും എന്താണ് ഈ പറയുന്ന സെക്ഷൻ എന്താണ് ആപ്ലിക്കബിൾ ആണ്. ഇത് ഇത്രയുമാണ് സെക്ഷൻ 47 ഓഫ് കമ്പനീസ് ആക്ടിനെ പറ്റി പറയാനുള്ളത്.